എന്റെ രീതികൾ വ്യത്യസ്തമാണ്, ചെലവ് കൂടിയതാ. പക്ഷെ വിജയം കാണാതെ ഞാൻ ഇന്ന് വരെ മടങ്ങിയിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ എന്തി പടം എടുക്കാം, പക്ഷേ നിങ്ങളൊന്ന് സഹായിക്കാൻ വേണ്ടി മലയാളമാക്കിയെന്നേ ഉള്ളൂ. സോ ആർ യു ഗൈസ് റെഡി? യെസ്. ഓക്കേ, നൗ ഷോ മീ സം മണി. എന്ത് ചെയ്യാനാ പ്ലാൻ? ബേസിക്കലി ഒരു മോട്ടിവേഷണൽ ട്രെയിനർ ചെയ്യുന്ന അതേ കാര്യം തന്നെ, പക്ഷെ നമ്മൾ അതിനുള്ളിലേക്ക് ഒരു ചെറിയ കാര്യം കൂടി ഇഞ്ചക്ട് ചെയ്യും. നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അയ്യോ, ഞാൻ വളരെ ബിസിയാണ്. എനിക്ക് സ്കോച്ച് അടിക്കണം, ഡ്രം അടിക്കണം, വാള് വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. ഷേക്സ്പിയർ ചേരാട്ടനെ വിളിക്കുന്നത്. കോമഡി പറഞ്ഞ എന്നെ ചിരിപ്പിക്കല്ലേ, എന്റെ വയറ്റിൽ നീര് വീഴും. എന്റെ പൊന്ന് സാറേ, ആർക്കാ വെളിവ് ആർക്കാ വെളിവില്ലാത്തതെന്ന് ഒരു പിടിയും കിട്ടണില്ല. ഈ കോമാളികളുടെ ഇടയില് ഞാൻ ആദ്യമായിട്ട് വന്നതാ. ഇതൊരു നടക്ക് പോണ കേസല്ല. മദ്രാസിക്ക് വിട്ടൂടെ, സിനിമ പാട്ടൊക്കെ ചെയ്യാ. പുക പറത്തിപ്പായുന്ന കൽക്കരി വണ്ടി കേറി മദ്രാസിക്ക് വിട്ടൂടെന്ന് അല്ലേ? ആഞ്ജനേയ സ്വാമി, നിങ്ങളൊന്ന് ഇറങ്ങിയാ മാത്രം മതി. എടാ, ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണേ, മറന്നേ ചിരിക്കട്ടെ. മതി. എടാ, എന്റെ പടത്തിലെ പാട്ട് നീ കമ്പോസ് ചെയ്യോ. എടാ, ഫിലിം ഫീൽ എനിക്ക് പറ്റിയ സ്ഥലമല്ല. നോട്ട് ദാറ്റ് പോയിന്റ്. മാത്രമല്ല, നിന്റെ ആദ്യത്തെ പടമല്ലേ, ആയതിനാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള മ്യൂസിക് ഡയറക്ടറെ നമുക്ക് വെക്കാം. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ല കഴിവുള്ള ആൾക്കാരെ മാത്രം വെക്കാം. കുഴപ്പമില്ല, പക്ഷേ എന്ത് പക്ഷേ? പക്ഷെ നീ ചെയ്യുന്ന പോലത്തെ പാട്ട് എന്റെ പടത്തിലുണ്ടാവും എനിക്ക് ആഗ്രഹമുണ്ടാവില്ല. അങ്ങോട്ട് കൊടുക്കുമ്പോൾ ചെന്തുട്ടത് ഒറ്റ വലമേ കെട്ടി തൂങ്ങണേ. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്ന് അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. അവിടെയാണ് ശരിക്കും ട്വിസ്റ്റ്. മള്ളി, ഇത് തപ്പില്ല, ഇതെന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ആദ്യത്തെ സിനിമയാ. നിങ്ങൾ അവന്റെ കൂടെ നിൽക്കണം. ഇത് വെള്ള തെരഞ്ഞാണ് കസിംഗം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ സാറേ, ഇതൊക്കെയല്ലേ സാറേ ഒരു കോളേജ് ലൈഫ്. ഇന്ന് ഇൻഡസ്ട്രിയിലെ ഒരു വാട്ടി കേട്ട പേര് വന്നിട്ട് ആരും അറിയാൻ പോകുന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്ക. വാക്ക ഏറ്റവും വലിയ സത്യം. ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവർ കണ്ടത് വെറും തിരയും തീരവും മാത്രമാണ്. Many unbearable hours later. ஆவகம் மோதுதே மனம் ஏங்குதே. சாதன எங்கனுண்டு? உக்ர உக்ர வராமல் தாராமல் நல்ல பண்ணிருக்க. அரே வா, மனம் எங்கோ போகுதே. ஆயிக்கோட்டா. ஆவகம் வருகுதே. ஒரு சக்கல குழப்பம். ஆரே ஃப்ரெண்ட்ஸ், ഇത് ഇമോഷണൽ സീനാണ്, അതുകൊണ്ട് ജ്ഞാപകം ഇടയ്ക്കിടെ കുത്തിക്കേറ്റിക്കോ. എന്റെ അമ്മോ, നിന്റെ കല്യാണത്തിന് ഞാൻ പച്ചയ്ക്ക് വന്നോളാം. ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ. നിന്റെ ഫ്രണ്ട്സിന് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് എല്ലായിടത്തും ജ്ഞാപകം കുത്തിക്കയറ്റുന്നേ? കേട്ട് കേട്ട് ഞാൻ മടുത്തു. പൂവും കായും 10 minutes later. Indra Dhanusha, avan kitta enda paata kudutha dey avan ellarum manipulate panna therinjavanda. Ini oor mulka oom paata paadidu irukku. Adhu oom kolanda. Vittittu vandirukkira. Ekkamalle. Paavam. Oru minute nu samsaarikkan pattu. Koya. Endha kaaryam? Enda ponnu Prakasha, annu enikku abadham pattida. Aa ticket endedalle. Nee edana indha paati enak thanda. Ninakku thonumba vannu kaaranum thonumba irangi povanulla sthalam alla. നടക്കില്ല, ഐ നോ ഡു, ഞാൻ ചെയ്യില്ല. പ്ലീസ്, ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ, നാണം ഇല്ലാത്തവൻ. ഇതെന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ആദ്യത്തെ സിനിമയാ, നിങ്ങൾ അവന്റെ കൂടെ നിൽക്കണം. എന്തൊരു ബഹളമായിരുന്നു, ഇപ്പൊ എന്തായടാ?
ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. എനിക്ക് കലേഷ് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി ഞാൻ ലോകേഷ് കനകരാജനെ അപ്രോച്ച് ചെയ്തിരുന്നു. അതായത് ലിയോന് റിലീസിന് മുമ്പ്. എന്തൊക്കെയാണ് നടക്കുന്നേ? അപ്പൊ ലോകേഷ് ചെയ്താ കൊള്ളാന്ന് എനിക്ക് ലോകേഷിന്റെ പോലത്തെ ലുക്കുള്ള ഒരാള് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ആ സമയത്ത് പടത്തിന്റെ റിലീസും കാര്യമായിട്ട് അപ്പൊ അത് പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളി നമ്മുടെ ഒരു ഫ്രണ്ട് വഴി നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അല്ല രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. വേറൊരു ലുക്ക് ഉണ്ട് അപ്പൂന്, അത് നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല. എന്താ പാടത്ത് കോലയിട്ട് നിക്കാൻ പോണോ? കോലോ? അതും റോണിക്സിന്റെ ഐഡിയ ആയിരുന്നു. ഇതെന്താണ് ശവപ്പെട്ടി വന്നത്? ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ആളുകൾ ക്രിഞ്ചാണെന്നും റിപ്പീറ്റ് വാല്യൂ ഇല്ലാന്നും മടിപ്പിക്കുന്നു എന്നൊക്കെ പറയെങ്കിലും ഒരു തവണ എങ്ങനെയെങ്കിലും നമ്മളെ പിടിച്ചിരുത്തി കാണിക്കാനുള്ള എന്തോ ഒരു മാജിക്, എന്തോ ഒരു പവർ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. വിനീത് ശ്രീനിവാസന്റെ ഇനി ഇങ്ങനെയുള്ള കലാകാരന്മാരുണ്ടാവോ? ജ്ഞാപകം പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതുപോലത്തെ ഒരു കമ്പോസിഷനൊക്കെ ഇനി ഇവിടെ ചെയ്യാൻ ആരാള്? സത്യം. വേറെ ഒരു പാട്ടും കിട്ടില്ലല്ലോ തനിക്ക്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഈ ഒരു പാട്ട് മാത്രമേ മനസ്സിലുള്ളൂ സാർ. ഈ ഒറ്റ പാട്ട് മതിയല്ലോ ഇങ്ങനെ ഒരു ലെജൻഡിനെ ഓർക്കാൻ. ചിരിക്കണോ? എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഞാൻ കുറച്ച് ഓവറായില്ലേ? അല്ലെങ്കിൽ ഒരു തമാശ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ചിരി. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റത് മറ്റത് ഏത്? ചെറുതായിട്ട് വിശക്കുന്നു. പോകുന്ന വഴിക്ക് ലക്ഷ്മിയമ്മയുടെ കടയിൽ നിന്ന് സാമ്പാർ സാധനം കഴിക്കും. ഓ എന്തൊരു ചളിയാടോ! ചളിവാരിയൊക്കെ തെറുപ്പിക്കുവോ? പൊത്തുവോ ചളിവാരി? പിന്നെ എന്നാലൊരു ചടങ്ങെന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ. എന്നെ ഇഷ്ടമായോ? മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിഷമം തോന്നിട്ടില്ല. നല്ല തേമ്പിയ പടം. എനിക്കും തോന്നിയത്. രണ്ടു ദിവസം മാറിയണം. അതിന്റെ ഞാൻ തിരിച്ചങ്ങോട് വരട്ടെ, പണിക്ക് പണി കൊടുക്കണ്ടേ. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഓരോ ട്രോളും ഓരോ മെഡലായിട്ടാണ് ഞാൻ കാണുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായി. വിനീതന്റെ സൈഡിൽ നിന്ന് ഇനിയും നമുക്ക് ഒരുപാട് ചെന്നൈ മൂവീസ് പ്രതീക്ഷിക്കാവോ? അയ്യോ പേടിക്കണ്ട.